ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്നും വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി ബാലൻസ് വരെയാണെങ്കിൽ അത് പിന്നെ ഹാർഡായി പോയി എന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇത്തിരി മടി കാണിക്കാറുണ്ട്. അപ്പം അത് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വ്യത്യസ്തമായിട്ട് രണ്ട് സ്നാക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വീട്ടിലോട്ട് പോണതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ ഇനി ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാതെ കാണുകയും ചെയ്യാം. നമുക്കാദ്യം ചപ്പാത്തി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു അളവേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയുടെ ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്നുള്ളവർ കപ്പലണ്ടി ഞാൻ ഇനി പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പിടി കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10 ബദാം ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1/4 കപ്പ് പൊരിക്കടല, അതുകൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള എള്ള്, പിന്നെ നട്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനി നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബോൾസാക്കി എടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ലഡു അല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ബോൾസാക്കി എടുക്കാം. കുറച്ച് നെയ്യൊന്ന് കയ്യിൽ പെട്ടിന് ശേഷം ദാ ഇതുപോലെ ചെറിയ ബോളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പുറത്ത് വെച്ചേക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1 ആഴ്ച വരെയൊക്കെ ഇരിക്കുന്നത്. ഇനി 2 നമുക്ക് ചപ്പാത്തി ചിപ്സ് ഉണ്ടാക്കി നോക്കിയാലോ? ഈ ചിപ്സ് എന്നുള്ള പേര് ഞാനിട്ടതാണ്, ചപ്പാത്തി ചിപ്സ്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ചപ്പാത്തി നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിതിവിടെ കത്രിക കൊണ്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പം ശേഷം 1 ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ചൂടായതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പം കരിയാതെ എടുക്കാനായിട്ട് സൂക്ഷിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എൻ്റെത് ഇവിടെ കുറച്ച് കരിഞ്ഞു പോയി. അപ്പം കരിയാതെ എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അവസാനം കുറച്ച് കരിയപ്പിലയും കൂടെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ചപ്പാത്തി ഇടില്ലേ, ചപ്പാത്തി ഇടുമ്പോഴത്തേക്കും കുറച്ച് കരിയപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിടാം. അപ്പം ഞാനത് വിട്ടുപോയി. ഞാൻ അവസാനം എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് കുറച്ച് കരിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഈ കരിവേപ്പിലയുടെ മണവും കൂടെ ആകുമ്പോൾ നല്ലൊരു മണവാണ്, വേറൊരു ടേസ്റ്റും ആണ് അതിന്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത കായപ്പൊടിയും മുളക് പൊടിയും ഓപ്ഷനാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതൊരു 4 മണിയാകുമ്പോഴത്തേക്ക് ചായയും ഇട്ട് ഈ ഒരു ചിപ്സും കൂടെ കഴിക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഈ 2 സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വലിയ സമയമൊന്നുമില്ല, കുറച്ച് സമയം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ചപ്പാത്തി ബോള് മധുരമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കപ്പലണ്ടി കൂടുതൽ നമ്മൾ അതല്ലേ ചേർത്തേക്കുന്നത്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ ചപ്പാത്തി ചിപ്സ്, നമ്മളീ ചിപ്സ് പോലെയൊക്കെ കർമ്മുറാൻ തിന്നുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും കൂടുതൽ 2-3 എണ്ണം കൂടുതൽ ഉണ്ടാക്കാറുണ്ട് അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ആരും തന്നെ ചപ്പാത്തി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ കളയരുത്, ഇതുണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.